എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് റണ്ണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റൈഡിന് പോവാണ്. ഇന്ന് പോകുന്ന സ്ഥലം ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ രാവിലെ 6 മണിയായിട്ടുണ്ട്. 6 മണിക്ക് ഞാൻ തിരിക്കുകയാണ്. 5 മണിക്ക് കഴിഞ്ഞിട്ടാണ് എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത്. ഇപ്പോൾ 6 മണിയായി രാവിലെ. ഇത്രയും വിളിച്ചുണ്ടെങ്കിലും 6 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. സമ്മറല്ലേ. ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇന്ന് വിടുന്നത്. ഇന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് റൈഡേഴ്സിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന റോഡ് എന്ന് പറഞ്ഞാൽ യു കെയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റോഡ്സ് ആണ്. ഹാർഡ്നോട്ട് പാസും റൈനോസ് പാസും ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ റോഡ്. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം അതിൽ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് പോയത് കാറിനാണ്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ബൈക്കിൽ പോകുന്നത് ആ പാസിൽ കൂടെ. സോ ലെറ്റ് സീ ഹവ് ഇറ്റ് ഗോസ്. എനിവേ അവിടെ ചെന്നിട്ട് ബാക്കി റൈഡേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ റൈഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്കൊരു 2 hours ഉണ്ട് ലൊക്കേഷൻ മീറ്റ് പോയിന്റിലേക്ക്. ഓൺ ദ വേ മീറ്റ് പോയിന്റിലേക്ക് മെജോറിറ്റി മോട്ടർവേ ആണ്. അതുകൊണ്ട് വീഡിയോയിൽ എടുക്കുന്നില്ല. മോട്ടർവേ ജസ്റ്റ് സ്ട്രേറ്റ് റോഡ്, ബോറിംഗ് ആണല്ലോ. സോ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് മീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ജേർണിയുടെ ഫുൾ ഡീറ്റെയിലും ഫുൾ വഴിയും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ. ഈ പ്രാവശ്യം ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് കാര്യം ചെയ്യാമെന്ന് വെച്ചു. പുറകിലൊരു ഗോപ്രോയുടെ മൗണ്ട് വെച്ചു. പുറകിലോട്ടുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം വണ്ടി റെഡിയാണ്, ഞാനും റെഡിയാണ്, റെഡി ടു ഗോ. അവിടെ ചെന്നിട്ട് നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സീ യു സൂൺ. മീറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെയാണ്, കുറച്ച് ന്യൂ റൈഡേഴ്സ് ഉണ്ട്, കുറച്ച് ന്യൂ റൈഡേഴ്സും പിന്നെ നമ്മുടെ പഴയ റൈഡേഴ്സും. 15 bikes ഇന്ന് ഇവിടെ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, വിയർ ഓഫ്. അന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ റൈഡ് പോയപ്പോൾ മീറ്റ് ചെയ്യാത്ത ഒരു 3 പേരും കൂടി ഉണ്ട് കേട്ടോ ഈ റൈഡിൽ. കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു ലഞ്ച് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഇതുവരെ മീറ്റ് ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാം. വാ, ലുക്ക് അറ്റ് ദാറ്റ്. റോഡ് കണ്ടില്ലേ, ഇതുപോലെ കുറേ റോഡുകൾ വരും. എന്ത് രസമല്ലേ ഇവിടെ. ഇങ്ങനെ ഓപ്പൺ ഫീൽഡ് ഇങ്ങനെ കിടക്കുവാണ്. ആ ലുക്ക് അറ്റ് ദാറ്റ്. വഴി പോകുന്നുണ്ടല്ലേ, എന്നാ രസം. വാ, അങ്ങ് ദൂരെ പോകുന്ന വഴിയുണ്ടല്ലേ, പോകുന്നുണ്ടല്ലേ, എന്നാ രസം. മലയുടെ ഇടയ്ക്ക് കൂടെ, ആ വാലിയുടെ സൈഡിൽ കൂടെ പോകുന്ന എന്ത് രസമല്ലേ കാണാൻ. റൈഡിൻ്റെ ഒരു സ്റ്റോപ്പിലെത്തിയേക്കുവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു റൈഡേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് പോയിന്റ് ആണ്. ഇഷ്ടം പോലെ ബൈക്കുകളാണ്. ആരും തിരിച്ചു പോകാൻ നേരം ബൈക്ക് മാറിപ്പോവല്ലേ. വേറെ ആരും ബൈക്ക് എടുത്തോണ്ട് പോവല്ലേ കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചാണ്ട്. കാണാ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാനൊരു കുട്ടിക്കാട്ടിലാണ്. കുട്ടിക്കാട്ടിൽ ഒരു ഡ്രോൺ തപ്പുവാണ്. സിൽവിറ്റിന്റെ ഡ്രോണ് ഇതിൽ ഏതോ ഒരു മരത്തെ തട്ടി താഴോട്ട് വീണു. അപ്പോൾ ഡ്രോൺ തപ്പിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു 20 minutes ഡ്രോൺ തപ്പി ഞങ്ങൾ പരാജയപ്പെട്ടു. മിക്കവാറും ഈ മരത്തിൻ്റെ മേളിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുമായിരിക്കും. ഇൻഷുറൻസ് ഉള്ള ഡ്രോണാണ്, അതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്.
ഹോപ്പ്ഫുള്ളി ഇൻഷുറൻസ് വിൽ പേ ഫോർ ഇറ്റ്. സാധാരണ മറ്റേ പ്ലെയിനൊക്കെ ക്രാഷ് ചെയ്യുന്ന ഒരു ഡീബ്രീഫ് ഉണ്ട് പൈലറ്റിന്, ഒരു ഡീബ്രീഫ് ഒക്കെ നമുക്ക് ഇതിന് ബ്രീഫ് ഇല്ല. ഫോട്ടോ നമുക്ക് ബൈക്കൊണ്ട് കാണുന്നു അവിടെ ഇരുന്ന് ഞാൻ നോക്കി, പിന്നെ ഞാൻ മാറി അവിടെ നിന്ന്, പിന്നെ ടൂറും കാണാനില്ല, അവൻ അവിടെ വിട്ടുപോയി ടൂറും. ഡീബ്രീഫ് ഉള്ള കേട്ടോ, ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ എഞ്ചിൻ ഓഫായി. എനിവേ, ഡ്രോൺ കിട്ടിയിട്ടുണ്ട്. സാഹസികമായി നമ്മുടെ ഡ്രോൺ ഉപേക്ഷിച്ചിട്ട് പോവാൻ പോയ ഡ്രോണാണ് നമ്മള് കണ്ടുപിടിച്ചത്. Keep coming, keep coming. You got lots of room. This way, this way. Yep, straight. You're good to go. Straight, straight, straight. There you go. You got room there. Don't worry. There you go. No worries, mate. ഓക്കെ, അപ്പം നമ്മൾ റൈനോസ് പാസിൻ്റെ അതിലെ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. സൈൻ അങ്ങനെയാണ് കാണിച്ചത്. റൈനോസ് പാസ് ദെൻ സോറി റൈനോസ് പാസ് ദെൻ ഹാർഡ്നോട്ട് പാസ് ആണെന്നാണ് തോന്നുന്നത്. എനിവേ, അവിടെ സൈൻ കാണിച്ചത് റൈനോസ് പാസ് എന്ന് റൈനോസ് പാസ് എന്നായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ വഴി കണ്ടില്ല, ചെറിയ ചെറിയ വഴിയാണ്. അപ്പം രണ്ട് സൈഡിൽ നിന്നും വണ്ടി വന്നാൽ സ്റ്റക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ കാറായിട്ട് വന്നാൽ മോസ്റ്റ് ലൈക്ലി യു വിൽ ഗെറ്റ് സ്റ്റക്ക്. ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇല്ലാതെ പോകാൻ പാടാ. ഞാൻ എൻ്റെ വൈസർ പൊക്കി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കത്തില്ല, വൈസർ പൊക്കില്ല, ഞാൻ അതിനകത്ത് പൊഹഞ്ഞ് ചാകും. റിയലി ഹോട്ട്. ഇനി അടുത്ത സ്റ്റോപ്പിൽ നിർത്താൻ നേരം മിക്കവാറും ഞാൻ ഗ്ലൗസ് എല്ലാം ഊരിയിട്ടിട്ട് ഓടിക്കത്തുള്ളൂ. അതുപോലെ ചൂടായി. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ, ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. വാവ്, ആ കിഡിലോസ്കി. നമ്മളെ പോകുന്ന അങ്ങോട്ടാണ് കേട്ടോ, ഉണ്ടല്ലേ വ്യൂ ഉണ്ടല്ലേ. നമ്മൾ ആ മലയുടെ മേളിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. താങ്ക് യു. അതിലെ കൂടെ ഒക്കെയാണ് പോകുന്നത്. Thank you. Wow, look at that. Look at that view. Look at that view. ഞാൻ ഫോൺ അടിച്ചു കയറി പോയിരുന്നു പുറകിലോട്ടുള്ള റിയർ ഫേസിങ് ക്യാമറയിൽ അവരെയൊക്കെ കിട്ടാൻ വേണ്ടി. Wow, look at that view, guys. അധികം നേരം നോക്കുന്നില്ല.
ഓക്കെ ഗൈസ്, ഇന്ന് കുറേ പാസുകൾ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ പാസും കവർ ചെയ്യാനുള്ള മെമ്മറി കാർഡിൽ ഡേറ്റ ഇല്ല കേട്ടോ എൻ്റെ. ഇനി എനിക്കൊന്ന് 4 മണിക്കൂറത്തെ ഫുട്ടേജ് ഉണ്ട് എടുക്കാനുള്ള ഇതേ ഉള്ളൂ. സോ എവിടെ തീർന്നു വന്നോ അവിടെ തീർന്നു അൺഫോർച്ചുനേറ്റ്ലി. ആ ഓക്കെ, ദാറ്റ് guys, look at that view, wow, superb, adivoli. Enthu view alle. ഓക്കെ, ആ പോകുന്നുണ്ടോ ആ വഴി മലയുടെ മേളിൽ കൂടെ ഇങ്ങനെ ചുറ്റി 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 പോകുന്നേ, അതാണ് ഹാർഡ്നോട്ട് പാസ്. നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തതാണ് റൈനോസ് പാസ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് ടൈം ഹാർഡ്നോട്ട് പാസ് ചെയ്ത് അവിടുന്ന് താഴോട്ടായിരുന്നു ഇറങ്ങി വരുന്നത്. സോ ദിസ് ടൈം ആക്ച്വലി നല്ലൊരു ചേഞ്ചാണ്, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാൻ കിട്ടിയത്. അത് ഹാർഡ്നോട്ട് പാസ്. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ല, ഇപ്പോൾ കഴിഞ്ഞ സെക്ഷൻ റൈനോസ് പാസ്. Okay, this is Hardknott Pass. ഇവിടെ എന്തു പറ്റി, കുളിപ്പിക്കുകയാണോ വണ്ടി? ഇതാണ് Hardknott Pass. ഇത് റൈനോസ് പാസിനേക്കാൾ ഇത്രയും കൂടിയും ചാലഞ്ചിങ് ആണ്, ഇത്രയും കൂടി ഡിഫിക്കൽട്ടാണ്. ലൈക്ക് ഇറ്റ്സ് മോർ ടെക്നിക്കൽ, കുറച്ച് ഹെയർ പിൻ ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു പ്രമേട്ട. നോവ് ചേട്ടൻ ലീഡ് ചെയ്യുന്നുണ്ട് ഈ ലാസ്റ്റ് ഗ്രൂപ്പ്. പിന്നെ കുറച്ച് ആൾക്കാർ ഓൾറെഡി മേളിൽ എത്തി കേട്ടോ. കണ്ടില്ല, ദൂരെ കണ്ടില്ല, വഴി കിടക്കുന്നുണ്ട്. എന്ത് രസമല്ലേ. ഓക്കെ, എൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ട്. സെക്കൻഡ് ഗിയറിൽ കയറണോ ഫസ്റ്റ് ഗിയറിൽ പോകണോ എന്നുള്ള ഡിബേറ്റിലാണ് ഞാനിപ്പം. സ്റ്റോൾ ആവോ ഫസ്റ്റിൽ പോവാം. ആ ലുക്ക് അറ്റ് ദാറ്റ്, വാവ്. ഹെയർപിൻ നമ്പർ എത്രയാണെന്ന് നിങ്ങൾ എണ്ണിയാ മതി. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്, ലുക്ക് അറ്റ് ദാ റോഡ്. റോഡ് ഈസ് എ ബിറ്റ് ബംപി. എനിക്ക് തോന്നുന്നില്ല, റിയറിലേക്ക് വെച്ചേക്കുന്ന ക്യാമറ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്ത, അതിൽ കിട്ടുമോ ഇല്ലയോ എന്ന്.
Wow. Okay. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ഗ്രൂപ്പ് കണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പൊറോട്ട ഇഷ്ടപ്പെട്ടാ? അടിപൊളിയല്ലായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നു? പോട്ടാ റോഡ്, ആ റൈനോസ് പാസും ഇത് ഇങ്ങോട്ട് കയറി ഹാർഡ്നോസിന്റെ ടെക്നിക്കൽ മറ്റേ ഹെയർപിൻ ടേൺസും ഒക്കെ സൂപ്പർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ അല്ലായിരുന്നു? ഇതുവരെ മീറ്റ് ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാം. ചേട്ടൻ്റെ പേര് അഭിലാഷ് ചേട്ടൻ. ഓക്കെ, ഞാൻ രാജേഷ്. എവിടുന്നാണ്? ലീഡ്സ് നിന്ന് വരുന്നു. ലീഡ്സ്. ചേട്ടനുടെ ബൈക്ക്? എൻ്റെ ബൈക്ക് R1200. ഹലോ, ഞാൻ ജിത്തിൻ, ലിവർപൂളിൽ നിന്നാണ്. ബൈക്ക് കവാസാക്കി. ഹലോ, പേര് ജോസ്. അതുകൊണ്ട് ഇവിടെ വരുന്നവര് സൂക്ഷിക്ക, എന്നെ പോലെ തൊപ്പി വെച്ചോണ്ട് വരും, അല്ലെ തലമുടി പൊഴിഞ്ഞു പോകും. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചത്. നോബി ചേട്ടന്റെ വണ്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ബാക്കി എല്ലാവരുടെ വണ്ടികളും വ്യത്യസ്തമായ ഒരു വണ്ടിയാണ്. നോബി ചേട്ടന്റെ വണ്ടിയില് ഡീസൽ ഒഴിച്ചാണ് വണ്ടി ഓടുന്നത്. റൈനോസ് പാസും കഴിഞ്ഞ് ഹാർഡ്നോട്ട് പാസും കഴിഞ്ഞ് ഇനി നമ്മുടെ ഹാർഡ്നോട്ട് പാസിന്റെ താഴേക്ക് ഇറങ്ങി, താഴെ ചെന്നിട്ട് നമ്മളുള്ള ഒരു പബ്ബിൽ കയറിയാണ് ലഞ്ച് കഴിക്കുന്നത്. ഓക്കെ ഗായ്സ്, ഇനി നമ്മൾ നേരെ താഴോട്ട് പോണ്. നല്ലൊരു സ്റ്റീപ്പ് സെക്ഷനാണ്. സ്റ്റീപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് മനസ്സിൽ പേടി ഉണ്ടെന്നുണ്ടല്ലോ, യു വിൽ മോസ്റ്റ് ലൈക്ലി ഫോൾ. പേടിക്കാതെ ജസ്റ്റ് ടേക്ക് യുവർ ടൈം. Wow, look at that hairpin. Thank you.
Hardknott ബാർ കഫെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. താങ്ക് യു ബോസ്. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്, വിൻഡർമിയർ ജെട്ടി. അവിടെ ആണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ദൂരോട്ട് ബ്രിസ്റ്റൽ വരെ ട്രാവൽ ചെയ്യേണ്ടവരൊക്കെ ഉണ്ട്. ഇപ്പോഴേ വൈൻഡപ്പ് ചെയ്തില്ലെങ്കിൽ അവർ ലേറ്റായിട്ടേ എത്തത്തുള്ളൂ. സോ ലാസ്റ്റ് സ്റ്റോപ്പാണ് അടുത്തത്. സൂപ്പർ റൈഡായിരുന്നു ചേട്ടായി, സൂപ്പർ പ്ലാനിംഗ് ആയിരുന്നു, അടിപൊളി റോഡായിരുന്നു കേട്ടോ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോ നിൽക്കുന്ന ലേക്ക് വിൻഡർമിയറിന്റെ അടുത്താണ്. ലേക്ക് വിൻഡർമിയർ നല്ലൊരു ബിസി പ്ലേസ് അല്ലേ, ടൂറിസ്റ്റ് സ്ഥലമല്ലേ. ഇവിടെ ബോട്ടിങ്ങും സംഭവമൊക്കെ ഉണ്ടല്ലേ, ആക്ടിവിറ്റീസും ഫിഷിങ്ങും ഒക്കെ കാണുമായിരിക്കും. ഇല്ല ഫിഷിംഗ് ഇല്ല. ഇതാണ് വിൻഡർമിയർ ലേക്ക്. ഉണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് പിള്ളേർക്കൊക്കെ ആണ് ഈ ഡക്കിനെയും സ്വാനിനെ ഒക്കെ ഒന്ന് ഫീഡ് ചെയ്ത്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിയർ ഇത്തിരി ബിസിയാണ്, പക്ഷേ നമുക്ക് തന്നെ ബോട്ട് ഹയർ ചെയ്ത്, ചെറിയ ബോട്ട് വലിയ ബോട്ടും ഉണ്ട്, പിന്നെ ചെറിയ ബോട്ടുകളും ഉണ്ട്. ചെറിയ പോകുന്നുണ്ടല്ലേ അവിടെ അവിടെ. അപ്പോൾ ചെറിയ ഗ്രൂപ്പായിട്ട് ഇത്തിരി ദൂരോട്ട് പോയി ഒച്ചമ്പളം ഇല്ലാതെ പോയി റിലാക്സ് ഒക്കെ ചെയ്യാം. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി റോഡല്ലായിരുന്നു, നല്ല വെതർ, നല്ല വെതറായിരുന്നു. ആകെ പറ്റിയത് നമുക്ക് ആ ലഞ്ചിന് ഇത്തിരി സമയം പോയി, അല്ലെ കുറച്ച് ഏരിയയും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ കുറേ ദൂരെ നിന്ന് വന്നവർക്കെല്ലാം വേണ്ടി പോകാൻ പബ്ബിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ തിരക്കല്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് അല്ലേ. ഇതിനെ ഓപ്പോസിറ്റ് അടിപൊളി പറഞ്ഞു. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്യാന്ന് വിശ്വസിക്കുന്നു. And പുതിയ പുതിയ വീഡിയോയും പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും. Until then, bye. Goodbye. Bye-bye.